ഹായ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ME463 സബ്ജക്റ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 3 വീഡിയോ 5 ആണ് ഇന്നത്തെ ക്ലാസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് നമ്മൾ പറഞ്ഞ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. സോ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ, അവിടെ നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റിൽ എങ്ങനെയാണ് ഈ സ്റ്റിയറിംഗ് പോസിബിൾ ആവുന്നത് എന്നുള്ള കാര്യമൊന്ന് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ചില സാഹചര്യത്തിൽ നമ്മൾ പവർ അസിസ്റ്റഡ് അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുമ്പോൾ ചില ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണാൻ സാധിക്കും, അല്ലാത്തപ്പോൾ അതുണ്ടാവില്ല. സോ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു പ്രത്യേക തരം രണ്ട് ലിങ്കുകളി ആഡ് ചെയ്തിട്ട്, അത് ഡ്രോപ്പ് ആം ആൻഡ് ഡ്രാഗ് ലിങ്ക് എന്നുള്ള രണ്ട് ലിങ്കുകൾ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു സ്റ്റിയറിംഗ് പോസിബിളാക്കി എടുക്കാൻ നോക്കാം. അതുമാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ ഉള്ള ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ആ ലിങ്കുകളൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് അല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ആം ആൻഡ് ഡ്രാഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേകതരം സെറ്റപ്പാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സാധാരണ നമുക്കറിയാവുന്ന പോലെ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട്, സോറി സ്റ്റിയറിംഗ് വീലുണ്ട്, അതിനോട് സംബന്ധിച്ചൊരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്. ദെൻ ആ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് പോയിരിക്കുന്നത് ഒരു സ്റ്റിയറിംഗ് ബോക്സിലേക്കാണ്. ഈ സ്റ്റിയറിംഗ് ബോക്സിനെ നമ്മൾ പലപ്പോഴും സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നും വിളിക്കാറുണ്ട്. അതിനുശേഷം ഈ ഒരു പിക്ചറിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ സൈഡ് വ്യൂ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കാണാൻ സാധിക്കും, സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിയറിംഗ് ബോക്സ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് പോയിട്ടുണ്ട്. ആ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ താഴോട്ട് ഒരു ഡ്രോപ്പ് ആം കിടക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ആ ഡ്രോപ്പ് ആമിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഡ്രാഗ് ലിങ്കും ഇവിടെ കാണാനുണ്ട്. ഇത് ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഇവിടെ ഡ്രോപ്പ് ആമിൻ്റെ പ്രസൻസ് നമുക്ക് കാണാനില്ല. ഈ ഒരു വ്യൂവിൽ, ലെഫ്റ്റ് സൈഡിൽ ഇത് കാണിച്ചിരിക്കുന്ന ഈ വ്യൂവിൽ ഡ്രോപ്പ് ആം കാണാനില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സൈഡ് വ്യൂ എടുത്തിട്ട് അതിൽ ഡ്രോപ്പ് ആം എവിടെ കിടക്കണം എന്നുള്ള കാര്യം നോക്കിയത്. ഡ്രോപ്പ് ആമിനോട് അസോസിയേറ്റ് ആയിട്ട് നമ്മുടെ ഡ്രാഗ് ലിങ്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ഡ്രാഗ് ലിങ്ക്, ഈ ഡ്രാഗ് ലിങ്കിൻ്റെ എൻഡിൽ പ്രത്യേകം പിനിയൻസൊന്നും കാണാനില്ല. നമ്മുടെ റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് ആണെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് ആമിലേക്ക് വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റിൻ്റെ അറ്റത്തായിരിക്കും നമ്മുടെ പിനിയൻ ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പിനിയൻ കാണുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇവിടെ എന്തോ വേറൊരു മെക്കാനിസമാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡ്രാഗ് ലിങ്ക് നേരെ പോയിട്ട് സ്റ്റിയറിംഗ് ആമിലേക്ക് പോയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ആമിൽ നമ്മൾ സാധാരണ കാണാറുള്ള പോലെ രണ്ട് ടൈ റോഡുകളുണ്ട്. ടൈ റോഡ് ഇട്ടാ, ഓക്കെ, ടൈ റോഡ്സ് ഉണ്ട്. ആ സ്റ്റിയറിംഗ് ആമും ആ ടൈ റോഡ്സും കണക്ട് ചെയ്തിട്ടുള്ളത് സം ബോൾ ജോയിൻസ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ ഒരു ആക്സിൽ ബീം കൊടുത്തിട്ടുണ്ട്. ആക്സിൽ ബീമിൽ നിന്ന് കിങ് പിൻസ് വഴി നമ്മുടെ സ്റ്റബ് ആക്സിൽസും കൊടുത്തിട്ടുണ്ട്. സ്റ്റബ് ആക്സിൽസ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റബ് ആക്സിന് പകരം സ്റ്റഡ് ആക്സിൽ എന്നായിരുന്നു നമ്മുടെ ഫിഗറിലുണ്ടായിരുന്നത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റഡ് ആക്സിലല്ല, നമ്മൾ അത് സ്റ്റബ് ആക്സിലാണ്. ഓക്കെ, സോ സ്റ്റബ് ആക്സിൽ കാണാം. ഈ സ്റ്റബ് ആക്സിൽ നമ്മുടെ ആക്സിൽ ബീമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കിങ് പിൻസ് വഴിയാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡ്രോപ്പ് ആം ഡ്രാഗ് ലിങ്ക് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിന് ചെറിയൊരു വീഡിയോ ഉണ്ടായിരിക്കും പോവാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡ്രോപ്പ് ആം ഡ്രാഗ് ലിങ്ക് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം. ഇതിൽ നമ്മൾ സ്റ്റിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്റ്റിയറിംഗ് പോസിബിൾ ആവണമെന്ന് കാണാൻ സാധിക്കും. സ്റ്റിയർ ചെയ്യുമ്പോൾ സൈഡ് വ്യൂ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഡ്രോപ്പ് ആം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രാഗ് ലിങ്കും ഫോർവേഡും ബാക്ക്വേർഡും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ ഡ്രാഗ് ലിങ്കിൻ്റെ ഒരു അറ്റം നേരെ പോയിട്ട് നമ്മുടെ ടൈറോഡ്സിൽ ഒരു വെൽഡ് ചെയ്ത് പിടിപ്പിച്ച പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡ്രാഗ് ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്, സ്റ്റിയറിംഗ് അവിടെ പോസിബിൾ ആവുകയാണ് വിത്തൗട്ട് ദ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ അവിടെ എന്ത് സെറ്റപ്പിലാണ് ആ ഒരു ഡ്രാഗ് ലിങ്ക് നേരെ പോയി പിടിപ്പിച്ചിട്ടുള്ളതെന്ന കാര്യം അത് നമുക്ക് അത്രയും ഡീറ്റെയിലായിട്ട് പോകണ്ട. അത് പലതരത്തിലായിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. സാധാരണ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ റാക്ക് ആൻഡ് പിനിയൻ നമ്മൾ ഒഴിവാക്കി, എന്നിട്ട് നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ആം ആൻഡ് ഡ്രാഗ് ലിങ്ക് എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൊണ്ടുവന്നു. ഇവിടെ നമ്മളെ ഈ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വെച്ച് ഡ്രോപ്പ് ആം ഫോർവേഡും ബാക്ക്വേർഡും പോകുന്നു. അതനുസരിച്ച് നമ്മൾ ഡ്രാഗ് ലിങ്ക് ഫോർവേഡും ബാക്ക്വേർഡും പോകുന്നു. ഡ്രാഗ് ലിങ്ക് നേരെ പോയിട്ട് നമ്മുടെ ടൈ റോഡ്സിൻ്റെ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ടൈ റോഡ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ
മൂവ് ചെയ്യിക്കുന്നത്. ടൈ റോഡ്സ് എവിടേക്കാണ്, ബാക്കിലോട്ട് വരുമ്പോൾ റൈറ്റിലോട്ടും ടൈ റോഡ്സ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ടും തിരുന്നു. അങ്ങനെ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ടൈ റോഡ്സിനെ മൂവ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പോസിബിളാക്കി എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ആം ആൻഡ് ഡ്രാഗ് ലിങ്ക് വെച്ചിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സാധാരണ പറയാറുള്ളത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിലാണെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്നു, അതിനോടൊപ്പം സ്റ്റിയറിംഗ് ഷാഫ്റ്റ് തിരിക്കുന്നു. സ്റ്റിയറിംഗ് ഷാഫ്റ്റ് തിരിയുമ്പോൾ അതിനോടൊപ്പം ഒന്നെങ്കിൽ പവർ അസിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മുടെ പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നു. പിനിയൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റാക്ക് ലീനിയറായിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോവാണ് ചെയ്യുക. റാക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ടൈറോയിഡ്സ് അതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല, പകരം നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ആമും അതുപോലെ ഡ്രാഗിലിങ്ങും വെച്ചിട്ട് നമ്മുടെ ടൈറോയിഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ഡ്രാഗിലിങ്ക് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്, വീൽസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ടൈറോയിഡ്സിൻ്റെ ഹെൽപ്പാണ്, ഹെൽപ്പോടുകൂടിയിട്ടാണ്. ടൈറോയിഡ്സാണ് നമ്മൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ടൈറോയിഡ്സിനെ മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ വീലും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയുന്നു. അങ്ങനെ ഒരു മെക്കാനിസമാണ് ഇത്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് മറ്റൊരു മെക്കാനിസമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, അതായത് നമ്മൾ ഈ പറയുന്ന ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ്, ഓക്കെ, ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിനുള്ളിൽ എന്ത് മെക്കാനിസമാണ് നടക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ആ ഒരു മെക്കാനിസങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ക്രൂ ആൻഡ് നട്ട് സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസം എന്ന് പറയുന്ന മെക്കാനിസം കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആക്ച്വലി വേണ്ടത് നമ്മുടെ ഡ്രോപ്പ് ആം ഫോർവേഡും ബാക്ക്വേഡും തിരിയണം, അതാണ് വേണ്ടത്. അതെങ്ങനെ പോസിബിൾ ആക്കി എടുക്കുന്നു നോക്കാം. അതിനൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, സൈഡ് വ്യൂ കാണിച്ചിരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും, സ്റ്റിയറിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോപ്പ് ആം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സൈഡ് വ്യൂ. ഇവിടെ ആ ഒരു സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കാണാം. ആ സ്ക്രൂവിനോട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു നെട്ട് പോലത്തെ ഒരു സ്ക്വയർ പോകും. സ്ക്വയർ ആക്ച്വലി ഒരു നെട്ടാണ് നമ്മൾ പറയുന്നത്. ആ നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കാണാം. സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നെട്ട് ഫോർവേഡും പോകുന്നുണ്ട്, ബാക്ക്വേഡും പോകുന്നുണ്ട്. ആ നെട്ടിനോട് കണക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ഡ്രോപ്പ് ആം കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്സ്: കേസിങ്, വോം, നെറ്റ്, സ്റ്റിയറിംഗ് വീല്, ദെൻ ഡ്രോപ്പ് ആം. ഇത്രയും ഇതുകൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മുടെ നെറ്റ് സ്ക്രൂ ആൻഡ് നെറ്റ് സെറ്റപ്പ്. ഒന്നുകൂടി കാണാൻ വീഡിയോ എങ്ങനെയാണ് സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ആ ഡ്രോപ്പ് ആം എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു സ്ക്രൂ ആൻഡ് നെറ്റ് സെറ്റപ്പാണുള്ളത്. നമ്മളെപ്പോഴാണോ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ സ്ക്രൂ ഫോർവേഡും ബാക്ക്വേഡും പോകുന്നു, അതിനോടനുസരിച്ച് അതിൻ്റെ മുകളിലത്തെ ആ നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ആ നെറ്റ് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്രോപ്പ് ആം ഫോർവേഡും ബാക്ക്വേഡുള്ളൊരു മോഷൻ കിട്ടും. അതാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ സ്ക്രൂ ആൻഡ് നെറ്റിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റിയറിംഗ് വീല്, ഈ പറഞ്ഞൊരു സ്ക്രൂ, അതുപോലെ നെറ്റ്, ഡ്രോപ്പ് ആം, കേസിങ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, വീഡിയോ വിശദമായിട്ട് കാണുക. സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴാണ് സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ആ സ്ക്രൂവിൻ്റെ മേലെ ഫിറ്റ് ചെയ്തിട്ടുള്ള നെറ്റ് പോലത്തെ ആ ഒരു സ്ക്വയർ ഭാഗം, ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം, ആ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഡ്രോപ്പ് ആമിലേക്ക് ഒരു പ്രത്യേക റേഞ്ച്, ഒരു സ്ലോട്ടൊക്കെ ഇട്ടിട്ട്, ഒരു ചാനലൊക്കെ ഇട്ടിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിനായിട്ടുള്ള കമ്പോണൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഈ ഡ്രോപ്പ് സ്ക്രൂ ആൻഡ് നട്ട് ഗിയർ മെക്കാനിസത്തിന് വേണ്ടി ഒരു ഐഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടിയെന്ന് വരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതിന്നൊരു പിക്ചർ വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് ഈ ഒരു ചെറിയൊരു സെറ്റപ്പായാലും മതി, നമ്മളിവിടെ കാണുന്ന ഈ ഒരു ചെറിയ സെറ്റപ്പിൽ വരച്ചാലും മതി. പക്ഷേ അതിനേക്കാൾ നന്നായിരിക്കുക ആ ഒരു വീഡിയോയിലത്തെ സെറ്റപ്പ് വരയ്ക്കായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവന് അത്യാവശ്യം അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ ജസ്റ്റ് ഇതൊന്നും ഇത് മാത്രം വരച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് അറിയാവുന്ന ആ നോളജിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ മറ്റേ പിക്ചർ തന്നെയായിരിക്കും വരയ്ക്കുന്നത് നല്ലത്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന ഈ ഒരു നെട്ട്, നെട്ട് എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. എപ്പോൾ നമ്മുടെ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. ആ നെറ്റിനോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ ഡ്രോപ്പ് ആം കണക്ട് ചെയ്തിട്ട്, ഡ്രോപ്പ് ആമിനോട് ഡ്രാഗ് ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡ്രാഗ് ലിങ്ക് വഴി നമ്മുടെ സ്റ്റിയറിംഗ് പോസിബിളാക്കി എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത മെക്കാനിസത്തിൽ പോയാൽ, ഇനി മറ്റൊരു മെക്കാനിസം എന്ന് പറയുന്നത് വോം ആൻഡ് റോളർ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗിയർ ബോക്സ്, ഡ്രോപ്പ് ആം കണക്ട് ചെയ്തിട്ടുള്ള ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഒരു മെക്കാനിസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നട്ട് ആൻഡ് സ്ക്രൂ. ഇനി മറ്റൊരു ടൈപ്പാണ് നമ്മുടെ വോം ആൻഡ് റോളർ എന്ന് പറയുന്നത്. ഈ വോം ആൻഡ് റോളർ ടൈപ്പിൽ എങ്ങനെയാണ് നമ്മുടെ
ഡ്രോപ്പ് ആമിൻ്റെ മോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് അതിന് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ രണ്ട് പിക്ചർ എന്ന് പറയുന്നത്, ഒന്ന് ഒരു ടു ഡയമെൻഷൻ പിക്ചറാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ, എക്സാമിന് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ഒരു റിയൽ ലൈഫ് പിക്ചറാണ്. രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. റിയൽ ലൈഫിൽ എങ്ങനെ, അല്ലെങ്കിൽ റിയൽ ആയിട്ട് നമ്മുടെ ആ ഒരു വോമൻ റോളർ ടൈപ്പ് എങ്ങനെ ഇരിക്കുന്നുള്ള പിക്ചറാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു തരത്തിലാണ് ആദ്യത്തെ പിക്ചർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എലമെൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് പാർട്സ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്, റോളർ ഉണ്ട്, സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്, വേം ഗിയർ ഉണ്ട്, അതുപോലെ റോളർ ബിയറിംഗ്, ഹൗസിംഗ്, ക്രോസ് ഷാഫ്റ്റ്, ഇത്രയും കാര്യങ്ങളുള്ളത്. ഇനി അതെങ്ങനെയാണ് വർക്കണതെന്ന് നോക്കാം. ഓക്കെ, ഇതിലിത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു സ്ക്രൂ ഉപയോഗിച്ച് ആ ഒരു ഡ്രോപ്പ് ആമിനെ മൂവ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആ സ്ക്രൂവിന് പകരം ഒരു വോം ഗിയർ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ആ വോം ഗിയറിനോട് കോണ്ടാക്റ്റിൽ നമ്മളൊരു റോളറും കൊടുത്തിട്ടുണ്ട്. ഒരു റോളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ റോളർ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രോപ്പ് ആമിലേക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് വോമൻ റോളർ ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റിയറിംഗ് ഷാഫ്റ്റിനോടൊപ്പം നമ്മുടെ ആ ഒരു വേം ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു. വേം ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേം ഗിയറിനോട് അസോസിയേറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ആ മോഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്രോപ്പ് ആമിലേക്ക് കൺവെർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ്. ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഈ ഡെഫിനേഷൻ പറയുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. ഇത് ഞങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഡെഫിനേഷനുകളാണ്. നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ഈസിയായിട്ട് ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇതാവും. അപ്പോൾ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, റീസർക്കുലേറ്റിംഗ് ബോൾ സ്റ്റിയറിങ്ങിനേക്കാൾ ഫ്രിക്ഷൻലെസ് ആണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇനിയെന്താണ് ഈ റീസർക്കുലേറ്റിംഗ് ബോൾ സ്റ്റിയറിംഗ് എന്നുള്ളത്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്നാണ് നമ്മൾ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കുക. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു നോട്ട് പണിയുണ്ട്. അതും ഇതാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് മൊത്തം പഠിച്ചു എന്നാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഒരു ടെക്നിക്കൽ വേർഡ്സിലേക്ക് ആയിട്ട് എഴുതിയേക്കണമെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്, ഒരു ടൈപ്പ് ഇപ്പം നമ്മളിപ്പോൾ ആദ്യത്തെ ടൈപ്പ് പറഞ്ഞു, സ്ക്രൂ ആൻഡ് നട്ട് പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു, വേം ആൻഡ് റോളർ പറഞ്ഞു. മൂന്നാമത്തെ കേസ് റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു അറേഞ്ച്മെൻറ്റ് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ഇത് കണ്ട്, ഒരു കുറച്ച് ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ ഡ്രോപ്പ് ആമിൻ്റെ ഒരു മോഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് വരുന്നുണ്ട്. അതൊരു പച്ച കളറാണ് കാണിച്ചിരിക്കുന്നത്. ആ പച്ച കളർ കാണിച്ചിട്ട് നമുക്കൊരു ഓറഞ്ച് കളറിലൊരു ചെറിയ ടീത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടീത്തിൻ്റെ ഒരു സൈഡിൽ ടീത്തും മറ്റു സൈഡിൽ കുറച്ച് ഗ്രൂവ്സാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ചില ബോളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് ചില ഗ്രൂവ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു പോർഷനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ കുറച്ച് ഗ്രൂവ്സാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് കുറച്ച് ബോള്, കുറച്ച് ചെറിയൊരു ബോൾസ് ഇരിക്കുന്നതും കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ മറ്റെൻഡ് നേരെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു മറ്റൊരു ടീത്തും ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തിനാണ്, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ സെക്ടർ എന്ന് പറയാം. ഓക്കെ, സെക്ടർ എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഇത് ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതിനാണ് നമ്മൾ ബോൾ റാക്ക് എന്ന് പറയാം, ബോൾ റാക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രൂ നെറ്റിലുള്ള സമയത്ത് നമ്മുടെ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നു, നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻ ചെയ്യുന്നു. അതുപോലെ വേം ഗിയറുള്ള സമയത്ത് വേം അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മുടെ റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഇതൊക്കെ ഡയറക്റ്റ്ലി കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ കുറച്ച് ഇതിൻ്റെ ലൈഫ് ടൈം കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബോൾസ് ഇട്ടു. അതായത് നമ്മൾ ബോൾ ബെയറിങ്ങിലൊക്കെ നമ്മൾ ബോൾ ഇടില്ലേ, അതേ ഒരു രീതിയിൽ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ബോൾസ് കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്ക്രൂവിന് പകരം നമ്മൾ അവിടെ കുറച്ച് ഗ്രൂവ്സ് കൊടുത്തു. അതായത് ഈ ബോളിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചൊരു ഒരു ചെറിയൊരു ചാനൽ പോലെ കുറച്ച് ഗ്രൂവ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴാണോ നമ്മൾ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ബോൾസ് ഈ ഗ്രൂവ്സിലൂടെ കുറച്ച് ഫോർവേഡും ബാക്ക്വേഡായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ ആ കാണിച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ച് കളറുള്ള ടീത്തില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റും മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ബ്ലൂ കളറിൽ കാണുന്ന സെക്ടർ എന്ന് പറയുന്ന ഭാഗം റൈറ്റിലോട്ടും ബാക്കിലോട്ടും റൊട്ടേറ്റ് ചെയ്യും. അതുവഴി നമ്മുടെ ഡ്രോപ്പ് ആമിന് ഫോർവേഡും ബാക്ക്വേഡും മോഷൻ കിട്ടുന്നു. ഡ്രോപ്പ് ആമെന്ന് ഡ്രാഗ് ലിങ്ക് വഴി നമ്മുടെ സ്റ്റിയറിംഗ് പോസിബിളാക്കി എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, ഒന്നുകൂടി ഈസി ആയിട്ട് വരച്ചെടുക്കാൻ സാധിക്കുന്ന രണ്ട് പിക്ചറുകളാണിത്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ്. നമ്മൾ അവിടെ സ്ക്രൂവും വേമിനും പകരം ഇവിടെ നമ്മൾ ഒരു ബോളിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൂവ്സ് ആണ് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ആ ബോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ആ ഒരു
സെക്ടർ എന്ന് പറയുന്ന പോർഷനെ തള്ളി നിൽക്കുകയാണ്. ബോള് മൂവ് ചെയ്യണമെന്നുവെച്ചാൽ നമ്മൾ എപ്പോഴാണോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ബോള് മൂവ് ചെയ്യും. ബോളാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ആ സെക്ടർ എന്ന് പറയുന്ന ഭാഗത്തിനെ തള്ളി നിൽക്കുന്നത്. അത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒരേപോലെ തള്ളി നിൽക്കുന്നത്. ഈ ബോളിൻ്റെ മോഷൻ ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അതുപോലെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ബോൾ ഒരിക്കലും പോയിട്ട് എവിടെയും അവസാനിക്കുന്നില്ല. ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിൻ്റെ ഒരു വഴി പാത്ത് സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ വീണ്ടും ചെന്നിട്ട് റിവേഴ്സായിട്ട് എത്തുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇതിൽ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോൾ എവിടേക്കും ഡിസ്പ്ലേസ് ആവുന്നൊന്നുമില്ല. ബോൾ എപ്പോഴും ആ ഒരു ഗ്രൂവ്സിൽ തന്നെ നിൽക്കും, ഒരേപോലെ നിൽക്കും. ആ എപ്പോഴാണോ നമ്മുടെ ആ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും പോകും. അതുപോലെ അതുവഴി നമുക്ക് ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ആ ഒരു ടീത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതായത് ആ ബോൾ ട്രാക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. ബോൾ ട്രാക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള സെക്ടർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. ഇത്രയുള്ള സെറ്റപ്പ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഗ്രീൻ കളറുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബോളുകൾ ഗ്രൂവ്സിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്നു. ബോളുകൾ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോൾ ട്രാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ബോൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗത്തിനെ ബോൾ ട്രാക്ക് എന്നാണ് പറയുക. ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതും ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ഭാഗമൊക്കെ ബോൾ ട്രാക്കാണ്. ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനോടൊപ്പം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബോൾ ട്രാക്ക് എന്ന് പറയുന്ന ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇത് വളരെ ഫ്രിക്ഷൻലെസ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പിടിപ്പിച്ചുള്ള ടീത്ത് അതിന് താഴെയുള്ള സെക്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ബോൾ ട്രാക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സെക്ടറിലേക്ക് മോശം വരുന്നു. സെക്ടർ ഇങ്ങനെ ടീത്ത് വഴി ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അതുവഴി നമ്മുടെ ഡ്രോപ്പ് ആം റൈറ്റിലോട്ടും ഫ്രണ്ടിലോട്ടും പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ ഡയഗ്രാമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ലൈൻ ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നിരിക്കുന്നു. ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഡെഫിനേഷൻ എഴുതിയെടുക്കാം. ഓക്കെ, ഡെഫിനേഷൻ നോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൻ്റെ പിക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചറാണ്, അത് വരച്ചെടുക്കാനായിട്ട് സത്യം. അതിൽ കുറച്ചുകൂടി പാർട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പിക്ചറിൽ. അതുപോലെ ഈ ഒരു ഡെഫിനേഷൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. കുറച്ചുകൂടി ടെക്നിക്കലി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഡെഫിനേഷൻസാണെന്ന് മാത്രം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി ഈ നെറ്റിൻ്റെയും റോളറിൻ്റെയും മോഷൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. പക്ഷേ അത് ഡയറക്റ്റ് രണ്ട് കോൺടാക്റ്റ് വരുന്നില്ല, അതിൻ്റെ ഇടയിൽ കുറച്ച് ബോൾസ് ഉണ്ട്. അത് തന്നെ ഫ്രിക്ഷൻലെസ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സെറ്റപ്പാണിത് പറയുന്നത്. ഓക്കെ, അതുപോലെയുള്ള മറ്റൊരു ടൈപ്പാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള മറ്റൊരു ടൈപ്പാണ് റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് ആൻഡ് റോക്കർ ആം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നാണ്, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നായിരുന്നു. ഇവിടെ ജസ്റ്റ് അതിൻ്റെ പേര് ശ്രദ്ധിച്ചറിയാൻ പറ്റും, റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് ആൻഡ് റോക്കർ ലിവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റോക്കർ ലിവറാണ് മൂവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സെക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പകരം അവിടെ ഒരു റോക്കർ ലിവറാണുള്ളത്. സെയിം ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഈ സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രൂവിൽ കിടന്നിട്ടുള്ള ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഭയങ്കര ഫ്രിക്ഷൻലെസ് ആയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു റോക്കർ ഫോക്ക് അല്ലെങ്കിൽ റോക്കർ ലിവർ എന്ന് പറഞ്ഞ ലിവർ ഈ പറഞ്ഞ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകും. അത് നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ആമിലേക്ക് ആ മോഷൻ എടുത്തിട്ട് ആ ഡ്രോപ്പ് ആമിന്ന് ദെൻ ഡ്രാഗ്ലിംഗ് വഴി ആ ഒരു മോഷൻ പോസിബിളാക്കി എടുക്കുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഡെഫിനിഷൻ കൂടുതൽ എഴുതുന്നില്ല. നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഈ സെക്ടറിൻ്റെ ഡെഫിനിഷനിലെ ആ സെക്ടറിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അതിന് പകരം ഫോർക്ക് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോക്കർ ഫോക്ക് അല്ലെങ്കിൽ റോക്കർ ലിവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ സംഭവം പ്രിൻസിപ്പിളൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അപ്പം പ്രശ്നം വേറെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണാം, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതിനുള്ള വർക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണാം. ഇത് SKF കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു ആനിമേഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ ഈ ഗ്രൂവ്സ് ഉള്ള ആ ഒരു സ്ക്രൂ പോലത്തെ ഒരു ഭാഗം കാണാൻ പറ്റും. അതിനോട് അറേഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ സംഭവമാണിത്. ആ സെഗ്മെൻ്റ് ഉള്ളിൽ നമ്മുടെ ആ ബോൾസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോൾ മൂവ് ചെയ്യണമനുസരിച്ച് അതിൻ്റെ കേസിംഗ് പോലത്തെ ആ ഒരു ഭാഗം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ആം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് സെറ്റപ്പ്. ഓക്കെ, ഇതിലിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ മോശം കാണിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മോശം കാണിക്കുന്നില്ല. ആ ഒരു ആ ഗ്രൂവ്സ് കൂടെ എങ്ങനെയാണ് നമ്മുടെ ബോള് മൂവ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ മോശം വരിക എന്നുള്ള കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ. ആക്ച്വലി നമ്മുടെ ആ ഒരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കണ്ട് കാണിക്കുകയാണെങ്കിൽ ആ ഒരു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടുള്ള ആ ഒരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറയാനുള്ള നമ്മുടെ ഡ്രോപ്പ് ആമും അതുപോലെ ഡ്രോപ്പ് ആമും ഡ്രാഗ്ലിംഗ് മോഷനും വെച്ചിട്ടുള്ള ഗിയർ ബോക്സ് വെച്ചിട്ടുള്ള സെറ്റപ്പിൽ ഗിയർ ബോക്സിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ പഠിച്ച കേസ് സ്ക്രൂ ആൻഡ് നെട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സ്ക്രൂ ആൻഡ് നെട്ട് ഉപയോഗിച്ചിട്ട് ആ നെറ്റിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഡ്രോപ്പ് ആമാണ് നമ്മൾ ഫോർവേഡും ബാക്ക്വേഡും മൂവ് ചെയ്യിച്ചത്.
ഇവിടുത്തെ കേസിൽ നമ്മൾ റോക്കർ സോറി നമ്മുടെ വേം ഗിയറിനോട് കണക്ട് ചെയ്തിട്ടുള്ള റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടാണ് അതിൻ്റെ പവർ എടുത്തത്, നമ്മൾ ആ ഒരു ഡ്രോപ്പ് ആമ്പ് മൂവ് വെച്ചത്. ഇവിടെ അടുത്ത ടൈപ്പിൽ പറയുമ്പോൾ റീസർക്കുലേറ്റിംഗ് ബോൾ എന്ന് പറയുമ്പോൾ റീസർക്കുലേറ്റിംഗ് ബോള് വെച്ചിട്ട് ഒരു ബോൾ റാക്ക് മൂവ് വെച്ചിട്ടാണ്, ആ ബോൾ റാക്കിനോട് കണക്ട് ചെയ്തിട്ടുള്ള സെക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഡ്രോപ്പ് ആമ്പിലേക്കുള്ള പവർ എടുത്തത്. ഇവിടെയും ഏകദേശം അതേപോലെ തന്നെയാണ്. ഈ പിക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു പിക്ചർ വരച്ചാൽ മതി, ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പിക്ചർ മാത്രം വരച്ചാലും മതി, ഈ ഒരു പിക്ചർ മാത്രം പഠിച്ചാലും മതി, കാരണം ആ പിക്ചറിലോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ടർ എന്ന് പറയുന്ന സാധനം മാറ്റിയിട്ട് പകരം അവിടെ ഒരു റോക്കർ ഫോക്ക് അല്ലെങ്കിൽ റോക്കർ ആമ്പ് പിടിപ്പിച്ച് റോക്കർ ലിവർ പിടിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം മറ്റേനോട് വർക്കിങ്ങിനോട് ഏകദേശം സിമിലർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ തേർഡ് മൊഡ്യൂളിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീഡ് ഓഫ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു പവർ സ്റ്റിയറിങ്ങും പവർ അസിസ്റ്റഡ് സ്റ്റിയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് അതിന് വ്യത്യാസം എന്ന് നോക്കാം. നേരത്തെ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് പവർ സ്റ്റിയറിംഗ് എന്നുള്ളത്. പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കും, പവർ സ്റ്റിയറിംഗ് നമ്മൾ ചില ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ഒരു സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ മെക്കാനിസം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റിയറിംഗ് ചെറുതായിട്ടിരിക്കുമ്പോഴേക്കും ആ ഒരു റൊട്ടേഷൻ വളരെ ഹെവി ആയിട്ട് നമ്മുടെ പിനിയനിലേക്കും റാക്കിലേക്കൊക്കെ പോകുന്ന ഒരു സെറ്റപ്പിനാണ് നമ്മൾ ഈ പറയുക. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡി സി ബ്രഷ്ലെസ് മോട്ടോർ, അതായിരുന്നു നമ്മൾ പറഞ്ഞ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റ് വേറെ ഒന്നുമില്ല, അത് ഹൈഡ്രോളിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന സെറ്റപ്പാണ്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ശരിക്കും ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം തന്നെയാണ്. പക്ഷേ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മോഷൻ അതിനൊന്നും കൂടി ഒന്ന് പുഷ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് പുള്ളി ചെയ്തെടുക്കാനും പുഷ് ചെയ്തെടുക്കാനും നമ്മളൊരു ഹൈഡ്രോളിക് സെറ്റപ്പിൻ്റെ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഹൈഡ്രോളിക് പിസ്റ്റണും ഹൈഡ്രോളിക് ട്യൂബൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ പിനിയൻ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിനിയൻ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, റാക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. പക്ഷേ ആ റാക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രോളിക്കിൻ്റെ ഹെൽപ്പ് വഴി ചെയ്യുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഇത് കൊടുക്കുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്, ഒരു ഹെൽപ്പ് കൊടുക്കുന്നു. അതാണ് നമ്മൾ ഈ പവർ അസിസ്റ്റഡ് ചെയ്യുന്നത് പറയുന്നത്. അവന് ആ ഹെൽപ്പ് കൊടുക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമാറ്റിക്കോ അല്ലെങ്കിൽ ഹൈഡ്രോളിക്കോ ആയിട്ടുള്ള ഒരു മെത്തേഡ് മെക്കാനിസമാണ്. അപ്പോൾ ഈ ഫിഗറാണ്, ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവിടെ നമുക്കൊരു പിനിയൻ ഉണ്ട്, ഇവിടെ റാക്ക് ഉണ്ട്. അത് കൂടാതെ ഒരു ജസ്റ്റ് ഒരു സെപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻ കിട്ടാനായിട്ട് കുറച്ച് ഫ്ലൂയിഡ് നമുക്ക് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്തിട്ടുള്ള നമ്മളൊരു പവർ സ്റ്റിയറിംഗ് പമ്പ് ഉപയോഗിച്ച് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സെറ്റപ്പാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞ അത്ര ഉള്ളൂ. ഈ സപ്പോസ് നമ്മുടെ സ്റ്റിയറിംഗ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പിനിയണും ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക് മൂവ് ചെയ്യുന്നു. ആ റാക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനോട് കൂടി അതിനൊരു ജസ്റ്റ് ഒരു പുഷിംഗ് അല്ലെങ്കിൽ ഒരു പുള്ളിങ് എടുക്കാനായിട്ട് നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈഡ്രോളിക് ചേംബർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുഷിങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്ഥലത്ത് കൂടുതൽ ഫ്ലൂയിഡ് സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ടൊരു പുഷിംഗ് കിട്ടും. നമുക്ക് പുള്ളിങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് ബാക്കിലോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ മൊത്തം ഇങ്ങോട്ട് സക്ക് ചെയ്ത് വന്നിട്ട് അവിടെ ഒരു ഇങ്ങോട്ടുള്ള മോഷൻ കിട്ടും. അത് നമുക്ക് ആ ആവശ്യമുള്ള രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് റൈറ്റിൽ ലെഫ്റ്റിൽ ചാമ്പർ ഈ ഹൈഡ്രോളിക് പിസ്റ്റൺ ഉപയോഗിച്ച് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് റാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് പവർ അസിസ്റ്റഡ് കേസിൽ നമ്മുടെ ഈ ഒരു ഹൈഡ്രോളിക് സെറ്റപ്പ് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ എത്തുകയാണെങ്കിൽ പോലും നോർമൽ റാക്ക് ആൻഡ് പിനിയൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിയറിംഗ് പോസിബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഫൈനൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് നീഡ് ഓഫ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് അതിൻ്റെ കുറച്ച് ഡെഫിനേഷൻ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ എഴുതാനായിട്ട് സാധിക്കും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഏകദേശം നമുക്ക് പറയുന്നത് നമ്മൾ സ്റ്റിയർ ചെയ്യണേൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഒരു എഫേർട്ട് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പവർ അസിസ്റ്റഡ് സ്റ്റിയറിങ്ങുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എഫേർട്ട് കുറച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമ്മൾ ലാസ്റ്റ് നിന്ന് തുടങ്ങാം, ജസ്റ്റ് നീഡ് ഓഫ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിങ്ങിനെ പറ്റി പറഞ്ഞു, റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് റോക്കർ ലിവർ മെക്കാനിസത്തെ പറ്റിയും പറഞ്ഞു, അതുപോലെ തന്നെ റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനെ പറ്റി പറഞ്ഞു. ഏകദേശം രണ്ടും ഒരേ അമ്മ മറ്റേ മക്കളെ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുള്ള സെക്ടറിൻ്റെയും അതുപോലെ അവിടെ റോക്കർ ലിവറിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ബാക്കിയെല്ലാം ഒരുവിധം സെയിം ആണ്. പിന്നെ ചെറിയ ഡിസൈനിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. അതുപോലെ വോമൻ റോളർ ടൈപ്പ് സ്റ്റിയറിങ്ങിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഡ്രോപ്പ് ആമ എങ്ങനെയാണ് മൂവ് ചെയ്യിക്കുന്നത് ഇതുവഴി എന്ന് പറഞ്ഞു, അതിൻ്റെ വീഡിയോ കണ്ടു. അതുപോലെ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് സ്ക്രൂ ആൻഡ് നട്ട് സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസം, അത് നമ്മൾ നോക്കി. അതുപോലെ നമ്മൾ റക്ക് ആൻഡ് പിൻ അല്ലാതെ നമ്മളെങ്ങനെയാണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്തു. ജസ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ റാക്ക് ആൻഡ് പിൻ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വീഡിയോ ഒക്കെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണ പോലെ നമുക്ക് എത്രയായാലും വീഡിയോയിൽ കൂടെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇതിലെ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസൊക്കെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, കുറച്ചുകൂടി രസമായിട്ട് കിട്ടും. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു ഇതിനോടുകൂടി ചേർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സൊക്കെ ഒന്ന് കുറച്ചുകൂടിയും ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ചു, അതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. താങ്ക് യു.